ഒരു മയ്യത്ത് കൊണ്ടുവരുന്നതും കാത്തിരിക്കുകയാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ബഗ്ദാദിലെ പ്രമുഖരടങ്ങുന്ന വലിയൊരു ജനാവലിയും ഇതേ പ്രതീക്ഷയിലാണ്. അതിനിടയിലാണ് പാവപ്പെട്ട ഒരു മനുഷ്യൻ യാചിക്കുന്നത് മഹാനവറുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യന് വല്ല തൊഴിലും എടുത്തു ജീവിച്ചൂടെ, യാചന ഒഴിവാക്കാമായിരുന്നില്ലേ. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, ജനാവലി വിരിഞ്ഞു പോയി. അന്നു രാത്രി മഹാനവറുകൾ പതിവായി ചെയ്യാറുള്ള ദിക്ര, ദുആ, നിസ്കാരം തുടങ്ങിയ പുണ്യകർമ്മങ്ങളൊന്നും മഹാനവറുകൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എന്തോ ഒരു തടസ്സമുണ്ട്. അതാ മഹാനവറുകളങ്ങ് വിപരീതമായിട്ടങ്ങ് ഉറങ്ങിപ്പോയി. പള്ളിയിൽ വെച്ച് യാചന നടത്തിയ പാവപ്പെട്ട മനുഷ്യനെ സ്വപ്നത്തിൽ കാണുകയാണ്. അദ്ദേഹത്തെ ഒരു വലിയ തീൻമേശയിൽ മലർത്തിക്കിടത്തിയിരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ജുനൈദ് റളിയല്ലാഹുവിനോട് പറയാണ്, താങ്കൾ ഭക്ഷിച്ചുകൊള്ളുക, നിങ്ങൾ അദ്ദേഹത്തെ ഗൈബത്ത് പറഞ്ഞതല്ലേ. മഹാനവറുകളുടെ മനസ്സിൽ വന്നു പോയതാണ്. ഏതായാലും നേരം പുലർന്നപ്പോൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അയാൾ അന്വേഷിച്ചു പോയി. കുറേ അങ്ങ് ചെന്നപ്പോൾ ഒരു അരുവിയുടെ അടുക്കൽ ഇരിക്കുന്നുണ്ട്. കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാപ്പാക്കണേ, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണേ എന്ന് പറയുകയാണ് എന്നവിടെ നിന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. മഹാനവറുകളോട് പറയാണ്, ഇനി ഇതുണ്ടാവാൻ പാടില്ലട്ടോ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിനു വിനയാന്വിതനായിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. പ്രിയമുള്ളവരെ, നാവുകൊണ്ട് ഗൈബത്ത് പറയുന്നത് കുറ്റകരമാണെന്നതുപോലെ മനസ്സിൽ പറയുന്ന ദുർവിചാരങ്ങളും നിഷിദ്ധമാണ്. പത്രാസും ആഡംബരങ്ങളും ഒന്നുമില്ലാത്ത അശ്രദ്ധമായി മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നവരിൽ ചിലപ്പോൾ അല്ലാഹുവെങ്കിൽ ഉന്നതമായ സ്ഥാനമുള്ളവരാണ് കേട്ടോ.